ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജിം ബ്ലോഗ്സ്. എല്ലാവർക്കും ജിം ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് ചാനലിൽ വന്നിരിക്കുന്നത്. ആഷിഖ് അബു സംവിധാനം ചെയ്ത വൈറസ് എന്ന ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. അതിനു മുമ്പ് തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിട്ടുള്ള NGK എന്ന സിനിമയ്ക്ക് നിങ്ങൾ തന്ന നല്ല പ്രതികരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാം. ഈ സിനിമയുടെ റിവ്യൂവിന് ശേഷം നമുക്ക് റിവ്യൂയിലേക്ക് പോവാം. ആഷിഖ് അബു സംവിധാനം ചെയ്ത വൈറസ് എന്ന ചിത്രത്തിൻ്റെ പ്രമേയം നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ വർഷം കോഴിക്കോട് സംഭവിച്ചിട്ടുള്ള നിപ്പ ബാധയുടെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സിനിമയായിട്ടാണ് വൈറസ് വന്നിരിക്കുന്നത്. നമുക്ക് പത്രമാധ്യമങ്ങളിലൂടെ പത്രമാധ്യമങ്ങളിലൂടെ ആ സമയത്തെ ഓരോ സംഭവങ്ങളും നമ്മൾ സസൂക്ഷ്മം വിലയിരുത്തിയതാണ്. അപ്പോൾ നമുക്ക് ആ സ്റ്റോറീനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഐഡിയ ഉണ്ടാവും. ആ സ്റ്റോറീൻ്റെ കാര്യത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നേയില്ല. ഇതിൻ്റെ എങ്ങനെയാണ് ഈ സിനിമ ഒരു ഫൈനൽ ഔട്ട്പുട്ട് എങ്ങനെ വന്നിട്ടുണ്ട് എന്ന് മാത്രമാണ് ഞാൻ ഈ സിനിമയിൽ സംസാരിക്കുന്നത്. സ്പോയിലേഴ്സ് ഒന്നുമില്ല, നമുക്ക് വീഡിയോ തുടർന്ന് കാണാവുന്നതാണ്. ആഷിഖ് അബു സംവിധാനം ചെയ്ത ചിത്രങ്ങളിൽ എനിക്ക് പേഴ്സണലി ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിനിമ എന്ന് വേണമെങ്കിൽ വൈറസിനെ വിശേഷിപ്പിക്കാം. ഇതിൻ്റെ ടെക്നിക്കൽ ടീമായാലും ഇതിൻ്റെ കാസ്റ്റിംഗ് ആയാലും പെർഫെക്റ്റ് ആയിരുന്നു. ഇത്രയും താരങ്ങളെ ഒന്നിച്ച് മാനേജ് ചെയ്തുകൊണ്ട് ഈ ഒരു സിനിമ പൂർണ്ണതയിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് ഈ വൈറസിൻ്റെ വിജയം, ആഷിഖ് അബു എന്ന സംവിധായകൻ്റെ വിജയം. ഇതിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഒരു വൻ താരനിര തന്നെ ഈ സിനിമയിലുണ്ട്. ഈ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് രേവതി, പാർവതി, ടൊവിനോ തോമസ്, ആസിഫ് അലി, റഹ്മാൻ, കുഞ്ചാക്കോ ബോബൻ, അങ്ങനെ ഒരു വലിയ നിരയുണ്ട്. മൊത്തം കാസ്റ്റ് എല്ലാവരും എടുത്തു പറയേണ്ട ആൾക്കാർ തന്നെയാണ്, എല്ലാവരും പ്രധാനപ്പെട്ട ആൾക്കാർ തന്നെയാണ്. അത് മൊത്തം കാസ്റ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്ന് രണ്ട് മിനിറ്റ് അതിന് തന്നെ ചിലവാകുന്നുള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. ഒരു വൻ താരനിര തന്നെ അണിനിരക്കുന്ന ഒരു സിനിമയാണ്. അവരെ കൃത്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള റോൾസ് ഈ സിനിമയിൽ പ്ലേ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകതയായിട്ട് എടുത്തു പറയേണ്ടത് ഇതിൻ്റെ റൈറ്റിംഗ് ആണ്. മൂന്ന് തിരക്കഥാകൃത്തുകളാണ് ഈ സിനിമയിലുള്ളത്. അതിൽ എടുത്തു പറയേണ്ട ആൾ മുഹ്സിൻ പരാരിയുടെ ഒരു നല്ല ഒരു തിരക്കഥയാണ് ഈ സിനിമയുടെ ബാക്ക് ബോൺ ആയിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ വിഷ്വൽസൊക്കെ പെർഫെക്റ്റ് ആയിട്ടാണ് രാജീവ് രവി ചെയ്തിരിക്കുന്നത്. സിനിമാറ്റോഗ്രഫി വളരെ നന്നായിട്ടുണ്ട്. റൈറ്റിങ്ങിൻ്റെ കാര്യത്തിനെ കുറിച്ച് കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ നല്ലൊരു ഗൃഹപാഠം ചെയ്താണ് ഈ സിനിമയുടെ റൈറ്റിംഗ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് ഈ സിനിമയിലുടനീളം കാണാവുന്നതാണ്. ആ ഒരു സമയത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് ഡീപ്പായിട്ട് പഠിച്ചിട്ട് എല്ലാ ആസ്പെക്ട്സും, അതിൻ്റെ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ആയാലും ആ സമയത്ത് അഡ്മിനിസ്ട്രേറ്റീവ് പവർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ആയാലും ഡോക്ടർമാർ നിർവഹിച്ചിട്ടുള്ള ആ ഒരു കോൺട്രിബ്യൂഷൻ ആയാലും എല്ലാം വേറെ തന്നെ അനലൈസ് ചെയ്ത് എല്ലാം നല്ല രീതിയിൽ യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു സിനിമ തന്നെയാണ് വൈറസ് എന്ന് നിസ്സംശയം പറയാവുന്നതാണ്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ സിനിമ കൺവേ ചെയ്യുന്ന ഇമോഷൻ. പേരൻ്റിൻ്റെ കേസിലൊക്കെ പറഞ്ഞിട്ടുള്ളതുപോലെ ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന ആ ഒരു ഇമോഷൻ ഓരോ പ്രേക്ഷകരിലും ഓരോ സമയത്തും കൺവേ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഈ സിനിമയുടെ വിജയമായിട്ട് കണക്കാക്കാം. ലിനി എന്ന നേഴ്സിൻ്റെ ക്യാരക്ടർ ഇതിൽ അഖില എന്നുള്ള പേരിലാണ് വരുന്നത്. അപ്പോൾ സിസ്റ്റർ ലിനിയുടെ ലിനി കാണിക്കുമ്പോഴും അല്ലെങ്കിൽ ഈ നിപ്പ അതിജീവിക്കുന്ന ആൾക്കാരുടെ ഒരു വിഷമങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തായാലും ഒരു തവണയെങ്കിലും കണ്ണ് നിറയാതെ നിങ്ങൾക്ക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. കണ്ണുകളെ ഇറന്നണിയിക്കുന്ന ഒരു അനുഭവം ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കും അതുണ്ടാവും എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. ഇതിനെക്കുറിച്ചുള്ള ഈ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 4.3/5. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി ചാനലിൽ കാണാം. ടിൽ ദെൻ, ബൈ ബൈ.